പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നോ എന്നുള്ള കാര്യം എല്ലാവരും ലോഗിൻ ചെയ്ത് ഇതിനകം പരിശോധിച്ച് കാണും. ലോഗിൻ ചെയ്തവർ ഈ കാണുന്ന എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും അപേക്ഷയുടെ അവസാനം ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ യഥാർത്ഥ അലോട്ട്മെൻറ്റുകൾക്ക് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അങ്ങനെ ആരെങ്കിലും എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്ക് പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന ഈ ഒരു സ്ഥലത്ത് അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, അപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് ഗ്രീൻ കളറിൽ എഴുതിയതിന് പകരം ഇപ്പോൾ സ്ക്രീനിൽ റെഡ് കളറിൽ കാണുന്നത് പോലെ അപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്, ഹെൻസ് അപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും കാണിക്കുക. അതായത് നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു കാര്യം അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നവരും വരാത്തവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചതുകൊണ്ട് പത്രമാധ്യമങ്ങൾ വഴി ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് അലേർട്ട് നൽകിയ ശേഷം 2 ദിവസത്തോളം അധിക സമയം നൽകിയാണ് ഈ വിഷയം പരിഹരിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഉണർത്തുകയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് നൽകുന്നതോ വളരെ ഉചിതമായിരിക്കും. എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്ക് പ്രസ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയൊരു ചെറിയ വിൻഡോ കാണും. ഇവിടെ ഓക്കെ എന്നാണ് നൽകേണ്ടത്. ഓക്കെ എന്ന് നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോട്ട് കൺഫേംഡ് എന്നാണ് കാണിക്കുക. പിന്നീട് വരുന്ന പേജുകളിൽ ഓരോ പേജുകളും സേവ് ചെയ്ത് കൺഫേം ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് ഏറ്റവും അവസാനമുള്ള പേജിലാണ് നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടത്. അപേക്ഷയിൽ വേണ്ട ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയ ശേഷം ഏറ്റവും അവസാനം കാണുന്ന ഏറ്റവും അവസാനത്തെ പേജിൽ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അതിൻ്റെ അടിയിൽ കാണുന്ന ഫൈനൽ കൺഫർമേഷൻ എന്ന ലിങ്കിലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന ചെറിയ വിൻഡോയിൽ നിങ്ങൾ ഓക്കെ എന്ന് നൽകണം. പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്കൊരു PDF ഫയൽ ലഭിക്കും, അതായത് അപേക്ഷയുടെ PDF ഫയൽ. ആ ഒരു PDF ഫയലാണ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടത്. അതാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നൽകേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടാമത് ലോഗിൻ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഹോം പേജിലേക്ക് തിരികെ വന്നാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അവിടെ ഗ്രീൻ കളറിൽ തന്നെയായിരിക്കും അത് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എവർക്കും ഉദ്ദേശിച്ച കോഴ്സുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.